Hi students, Assalamu alaikum. കഴിഞ്ഞ ക്ലാസ്സിലെ ഐഡിൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൈത്തൺ നിർദ്ദേശങ്ങൾ നൽകി ജ്യാമിതീയ രൂപങ്ങളും അതുപയോഗിച്ച് പാറ്റേണുകളും എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഒരു സമചതുരം വരച്ച് അതിൽ എങ്ങനെയാണ് കളർ ഫിൽ ചെയ്യുക എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഒരു പാറ്റേണാണ്. From turtle imbote നമുക്ക് ഗ്രാഫിക് ജ്യാമിതീയ രൂപങ്ങളാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ടർട്ടിൾ. ക്ലിയർ, നമ്മൾ വരയ്ക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നതിന്. നെക്സ്റ്റ് പെൻ സൈസ്, നമുക്ക് വരയുടെ കട്ടി. ഫോർ ഐ ഇൻ റേഞ്ച് സിക്സ്, ആറ് തവണയാണ് നമുക്ക് സമചതുരം വേണ്ടത്. അത് ആവർത്തിച്ച് വരുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് ഫോർ ലൂപ്പ്. ആറ് സമചതുരങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർ നിർദ്ദേശം നൽകുന്നത്. നെക്സ്റ്റ് റൈറ്റ് അറുപത് ഡിഗ്രി വലത്തോട്ട് തിരിയുന്നതിന്. അതുപോലെ കളർ ബ്ലാക്ക് ബ്ലൂ, ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളർ കൊണ്ടാണ് അതിൻ്റെ ഓരോ ലൈനും വേണ്ടത്. അതിന് ശേഷമാണ് ബ്ലൂ കളർ കൊണ്ട് ഫില്ലാവേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ബിഗിൻ ഫില്ല്, എൻഡ് ഫില്ല് എന്നീ രണ്ട് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് സമചതുരം വരയ്ക്കാനുള്ള നിർദ്ദേശമാണ് വേണ്ടത്. ഫോർ ജെ ഇൻ റേഞ്ച് ഫോർ, നമുക്ക് നാല് തവണ ലൈൻ വരയ്ക്കണം. ഇവിടെ ഫോർ ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പാണ് ഇവിടെ കാണുന്ന ഈ ഫോർ. എന്നിട്ട് സമചതുരം ആകുമ്പോൾ നാല് തവണയാണ് ലൈൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഫോർ. ഇതിൽ ഓരോ ലൈനും എത്ര യൂണിറ്റാണ്? ഫോർവേഡ് നൂറ് യൂണിറ്റ് നീളമുള്ള ലൈനാണ്. റൈറ്റ് തൊണ്ണൂറ് ഡിഗ്രി വലത്തോട്ട് തിരിയണം. ഇനി നമുക്ക് സേവ് ചെയ്യാം. ഫയല് ഒരു തവണ സേവ് ചെയ്തതായതുകൊണ്ട് സേവ് ആസ്, നമുക്ക് രജിസ്റ്റർ നമ്പർ നൽകുക, സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി റണ്ണിൽ റൺ മൊഡ്യൂൾ. നമുക്ക് ഫസ്റ്റ് ബ്ലാക്ക് എന്നാണ് നൽകിയിരുന്നത്, അതുകൊണ്ടാണ് ബ്ലാക്ക് കൊണ്ട് ലൈൻ വരുന്നുണ്ട്. ഇവിടെ ബ്ലൂ ഫില്ലായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ വരച്ചിട്ടുള്ള ഓരോന്നിനും ഓരോ സമചതുരത്തിനും വ്യത്യസ്ത നിറങ്ങൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പെൻ സൈസ് എന്നതിന് താഴെയായിട്ട് നമുക്ക് കളർ നൽകാം. ഇവിടെ എൻ്റർ ബട്ടണ് പ്രസ് ചെയ്യാം. അതിനുശേഷം കളർ, കളർ എന്നതിന് ഷോർട്ടായിട്ട് സി എൽ ആർ എന്ന് നൽകാം. അതിനുശേഷം നമുക്ക് ഈക്വൽ ടു ഇനി ബ്രാക്കറ്റ് നൽകാം. അതിനുശേഷം ഇൻവെർട്ടർ കോമയിൽ നമുക്ക് ഏതെല്ലാം കളറിലാണോ ഫില്ലായിട്ട് വരേണ്ടതെങ്കിൽ അത്രയും കളർ നൽകാം. ഫസ്റ്റ് നമുക്ക് ബ്ലൂ ഇവിടെ ഇൻവെർട്ടർ കോമ നൽകാം. അതിനുശേഷം ഇവിടെ കോമ നൽകാം. നെക്സ്റ്റ് ഏത് നിറത്തിലാണോ വേണ്ടതെങ്കിൽ ഇൻവെർട്ടർ കോമൻ്റെ ഉള്ളിലായിട്ട് തന്നെ റെഡ് ഇൻവെർട്ടർ കോമ നൽകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കില്ല. റെഡ്, ഇനി ഗ്രീൻ കോമ. നെക്സ്റ്റ് ആവശ്യമായിട്ടുള്ള നിറങ്ങളാണ് ഇവിടെ നൽകേണ്ടത്. ഓറഞ്ച്, ഇനി ഇവിടെ പർപ്പിള് ഇൻവെർട്ടർ കോമ. പർപ്പിൾ, നമുക്ക് എത്ര നിറങ്ങളായിട്ടുണ്ട്? അഞ്ച് നിറങ്ങളാണ് ആയിട്ടുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് ഒരു നിറം കൂടെ ആഡ് ചെയ്യാം, ബ്രൗൺ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇൻവെർട്ടർ കോമ നൽകാത്തത് കൊണ്ടാണ് ഇവിടെ നമുക്ക് ബ്രൗൺ എന്നത് ബ്ലാക്ക് കളറിലായിട്ട് കാണുന്നത്, ബ്രൗൺ. ഇനി നമുക്ക് ഫോർ ഐ ഇൻ റേഞ്ച് എന്നതിന് പകരം ഇവിടെ നമുക്ക് ആറെണ്ണം ഇവിടെ എന്തിലാണ് വരേണ്ടത്? നമ്മൾ ആറ് തവണ ആവർത്തിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഫോർ ഐ ഇൻ റേഞ്ച് സിക്സ് എന്ന് നൽകിയിരുന്നത്. ഇത് നമുക്ക് ഫോർ ഐ ഇൻ റേഞ്ച് എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഫോർ ഐ ഇൻ കളർ, നമുക്ക് കളറുകളാണ് ഇനി ആവർത്തിച്ച് വരേണ്ടത് അല്ലേ. ഓരോ നിറവും മാറി മാറി വരേണ്ടേ. അതിന് വേണ്ടിയിട്ട് ഫോർ ഐ ഇൻ കളർ, കളർ എന്നതിന് സി എൽ ആർ എന്ന് നൽകാം. ഇവിടെ റൈറ്റ് അറുപത്, കളറ് ബ്ലാക്ക്.
ഇനി അതിനുശേഷം നമുക്കിവിടെ ബ്ലൂ, നേരത്തെ നമ്മൾ ഒരു നിറം മാത്രമായിട്ടാണ് വന്നിരുന്നത്, അപ്പോൾ ഇവിടെ ബ്ലൂ എന്ന് നൽകി. ഇനി നമുക്ക് ഈ ആറ് നിറങ്ങളും കൂടെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് ചരത്തിലാണോ ഇവിടെ കളറുകൾ കൊടുത്തിട്ടുള്ളത്, ഐ എന്ന ചരത്തിലാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഐ എന്നെ നൽകാം. ബ്ലാക്കിലാണ് നമുക്ക് വരയ്ക്കേണ്ടത്, ഐ എന്ന നിറത്തിൽ നമുക്ക് അത് ഫില്ലായിട്ട് വരേണ്ട നിറമായിട്ട് നൽകാം. ഇനി നമുക്കിവിടെ ബിഗിൻ ഫില്ല്, അതുപോലെ നമുക്ക് സമചതുരം വരയ്ക്കാനുള്ള നിർദ്ദേശം, എൻഡ് ഫില്ല്. ഇത് നമുക്കൊന്ന് സേവ് ചെയ്യാം, റൺ ചെയ്യിച്ച് നോക്കാം. റണ്ണിൽ റൺ മൊഡ്യൂൾ ഓക്കെ. ഇവിടെ എന്തെങ്കിലും വരുന്നുണ്ടോ? ഐ എന്നതിന് ഇൻവെർട്ടർ കോമ ആവശ്യമില്ല, നമുക്കിവിടെ ഇൻവെർട്ടർ കോമ ഒഴിവാക്കാം. ഇനി റൺ ചെയ്യിക്കാം, റൺ റൺ മൊഡ്യൂൾ ഓക്കെ. ഫസ്റ്റ് ബ്ലൂ, സെക്കൻഡ് റെഡ്. കൊടുത്തിട്ടുള്ള നിറങ്ങൾ തന്നെയല്ല വന്നിട്ടുള്ളത്, ബ്ലൂ റെഡ് ഗ്രീന് ഓറഞ്ച് പർപ്പിള് ബ്രൗൺ. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പൈത്തൺ പ്രോഗ്രാമും അത് പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഔട്ട്പുട്ടും, അതായത് ഔട്ട്പുട്ട് വണ്ണ് നൽകിയിരിക്കുന്നു. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുക. രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിൽ മാറ്റം വരുത്തി ഹോമിലെ എക്സാം ടെൻ എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ പ്രോഗ്രാം ഇതേ രീതിയിൽ തന്നെ പ്രവർത്തിപ്പിക്കാനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഇതേ രീതിയിലാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ഇതേ രീതിയിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നതിനുള്ള പ്രോഗ്രാം നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ നിറത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമുക്ക് തയ്യാറാക്കാം. ഇവിടെ നമുക്ക് ഏതൊക്കെ വ്യത്യാസങ്ങളാണ് വരുത്തേണ്ടി വരിക നോക്കാം. ആദ്യം നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഐഡിൽ സോഫ്റ്റ്വെയറിനെ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫയൽ, ന്യൂ ഫയൽ. ഇനി നമുക്കിവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഫ്രം ടർട്ടിൽ ഇമ്പോർട്ട് റൈറ്റ് 45 കളർ പർപ്പിള് ആൻഡ് ഫിൽ. ഇനി നമുക്ക് ഇതിനെ പ്രവർത്തിപ്പിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് കിട്ടേണ്ടത് ഇവിടെ ബിഗിൻ ഫിൽ, ഇവിടെ പിങ്ക് ആണ് ഫസ്റ്റ് നമുക്ക് നൽകിയിട്ടുള്ളത്. പിങ്ക് കളറാണ് നൽകിയിട്ടുള്ളത്, ഇതിൽ കളറ് ഗ്രേ, ഗ്രേ കളർ കൊണ്ടാണ് ഫസ്റ്റിലുള്ളത് വരേണ്ടത്. അതിനുശേഷം അതിൽ ഫില്ലായിട്ട് വരേണ്ടത് ഏതായിരിക്കും? പിങ്ക്. റൺ ചെയ്യിക്കാം, റണ്ണിൽ റൺ മൊഡ്യൂൾ ഓക്കെ. നമ്മളുടെ എക്സാം ടെന്നിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ നമുക്ക് എക്സാം ടെൻ എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ രജിസ്റ്റർ നമ്പർ നൽകാം. അതിനുശേഷം ക്വസ്റ്റ്യൻ നമ്പർ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ 17 ക്വസ്റ്റ്യൻ നമ്പർ നൽകാം. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. വരുന്നുണ്ടോ? ഗ്രേ കളറിലാണോ വരയ്ക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞ സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ലഭിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ ഇതിൽ വരുത്തേണ്ടി വരുമെന്ന് നോക്കാം. ഇവിടെ കളർ ഗ്രേ, ഗ്രേ കളറിന് പകരമായിട്ട് നമുക്ക് ഇവിടെ നൽകേണ്ടത് ബ്ലൂ കളറാണ്. അതുപോലെ നമുക്കിവിടെ പർപ്പിള്, പർപ്പിളിന് പകരമായിട്ട് ഇവിടെ എന്ത് നൽകാം? ബ്ലാക്ക്. പിങ്ക് രണ്ടിലും സെയിം ആയിട്ട് വരുന്നുണ്ട്, ഇവിടെ എല്ലാം ബ്ലൂ കളറും ഡാർക്ക്, അതിന് മാറ്റം നൽകാം. ഇവിടെ ഗ്രേ എന്നതിന് പകരം ബ്ലൂ എന്ന് നൽകാം. അതിനുശേഷം പർപ്പിള്, പർപ്പിൾ എന്ന ഭാഗത്ത് നമുക്ക് ബ്ലാക്ക്. ഇനി നമുക്ക് റൺ ചെയ്യിക്കാം.
അഷ്ടഭുജം വരയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ് നമ്മളിവിടെ നൽകിയിട്ടുള്ളത്. ഇവിടെ 8 വശങ്ങളാണ് വരുന്നത്. ഫോർവേഡ് 40 അല്ലേ, നമുക്ക് 40 യൂണിറ്റ് ഉള്ള ലൈനാണ് വരയ്ക്കുന്നത്. അതുപോലെ റൈറ്റ് 45 ഡിഗ്രി. നമുക്ക് ക്വസ്റ്റ്യനിലുള്ള അതേ രീതിയിൽ തന്നെ അല്ലേ നമുക്ക് ചിത്രം വന്നിട്ടുള്ളത്. നമുക്ക് പ്രോഗ്രാം നോക്കാം. ഫ്രം ടർട്ടിൽ ഇമ്പോർട്ടേ, നമുക്ക് ഗ്രാഫിക് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കളർ ബ്ലൂ, ബ്ലൂ കളറിലാണ് വരയ്ക്കേണ്ടത്. ഡോട്ട് 220 പിങ്ക്. ഡോട്ട് 220 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം എന്താണ് വരുന്നത്, ഒരു വൃത്താണ് വരുന്നത് അല്ലേ. അതായത് നമുക്കൊരു ഡോട്ടാണ്, ആ ഡോട്ടിൻ്റെ സൈസാണ് ഇവിടെ 220 എന്ന് നൽകിയിട്ടുള്ളത്. ബിഗിൻ ഫിൽ, നമുക്കിവിടെ ബ്ലൂ കളറിലാണ് എന്ത് ചെയ്യുന്നത്, വരച്ച് തുടങ്ങേണ്ടത് അല്ലേ. പിന്നെ ഫോർ ഐ ഇൻ റേഞ്ച് 12. എത്ര തവണയാണ് ആവർത്തിക്കേണ്ടത്, 12 തവണ നമുക്ക് 4 ആവർത്തിക്കണം. ഇവിടെ റൈറ്റ് 30 ഡിഗ്രിയാണ് വലത്തോട്ട് തിരിയേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കൊരു പാറ്റേൺ വരയ്ക്കുന്നതിനുള്ള നിർദ്ദേശമാണ്. അതായത് 4 ഐ റേഞ്ച് 8 ലൈനുകളാണ് ഇതിൽ വേണ്ടത്. അത് ഓരോന്നിനും ഫോർവേഡ് 40, നമുക്ക് 40 യൂണിറ്റ് നീളമുള്ള ഓരോ ലൈനുകൾ, അത് 45 ഡിഗ്രി വലത്തോട്ട് തിരിയണം. അതായത് നമുക്ക് 8 വശങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതായിരിക്കും, അഷ്ടഭുജമാണ് വരുന്നത് അല്ലേ. ഇവിടെ കളറ് ബ്ലാക്ക്, അതിൻ്റെ കളർ നമുക്ക് ഫിൽ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, ബ്ലാക്ക് കൊണ്ടാണ് എൻഡ് ഫിൽ. ഓക്കെ, ഇങ്ങനെയല്ലേ നമുക്ക് വരുന്നത്. ഇവിടെ റണ്ണിൽ റൺ മൊഡ്യൂള് നമുക്കിവിടെ ഫസ്റ്റ് ഡോട്ട്, ഇതാണ് ഡോട്ടായിട്ട് വരുന്നത്. അഷ്ടഭുജം 12 തവണ ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് അതിൽ ഫില്ലാവേണ്ടത് ബ്ലാക്ക് കളർ. ഓക്കെ.